നമസ്കാരം. റിതം എന്ന മ്യൂസിക്കൽ ചാറ്റ് ഷോയിലേക്ക് കേരള ടിവിയുടെ എല്ലാ മനഃപ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. എന്തുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു. നിങ്ങളെ കൂടുതൽ സന്തോഷിപ്പിക്കാൻ വേണ്ടി, കുറേ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ വേണ്ടി രണ്ട് ഗസ്റ്റുകൾ ഇവിടെ നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. ഒന്ന്, ഒരുപാട് സിനിമകളിലൊക്കെ അഭിനയിച്ച് എടുത്തു പറയത്തക്ക സിനിമ എന്ന് പറയുന്നത് ഗോഡ് ഫോർ സെയിൽ എന്ന കുഞ്ചാക്കബോവിനോടൊപ്പം ഒരു നായിക വേഷത്തിൽ അഭിനയിച്ച് നമ്മുടെ എല്ലാം മനം കവർന്ന ഒരു സുന്ദരിക്കുട്ടിയാണ്. അതേപോലെ അടുത്തതായിട്ട് സംഗീത ലോകത്ത് ഈ അടുത്ത കാലത്ത് ലാലേട്ടൻ്റെ ഏറ്റവും പുതിയ ചിത്രമായ ദൃശ്യം എന്ന സിനിമയിലൂടെ സംഗീത സംവിധാന രംഗത്തുനിന്ന് വന്നെന്ന് പറയാൻ പറ്റില്ല. ഇദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ചിത്രം ഡോക്ടർ ലവ് തുടങ്ങി ഒരുപാട് ചിത്രങ്ങൾ ഇപ്പോൾ ലാസ്റ്റ് ദൃശ്യം എന്ന സിനിമ വരെ എത്തി നിൽക്കുന്നു ഈ കലാകാരൻ്റെ ജൈത്രയാത്ര. നല്ലൊരു കൈയടിയോട് കൂടി സ്വാഗതം ചെയ്യാം. നിങ്ങൾ വിചാരിക്കും ഞങ്ങളിപ്പോൾ വീട്ടിൽ ഇരുന്ന് കൈ അടിച്ച് കഴിഞ്ഞാൽ റീമി കേൾക്കാൻ പോകും, അതൊന്നുമല്ല. അങ്ങനെ നമ്മൾ വിചാരിക്കല്ലേ, അങ്ങനെ നമ്മൾ വിചാരിച്ച് കഴിഞ്ഞാൽ ഈ കലാകാരന്മാരെയൊക്കെ നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റുമോ? നമ്മുടെ നാടിൻ്റെ സാംസ്കാരിക ലെവൽ നമുക്ക് വളർച്ച നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ നല്ലൊരു കൈയിലൂടെ നമുക്ക് സ്വാഗതം ചെയ്യാം. വിനു തോമസ് ആൻഡ് ജ്യോതി കൃഷ്ണ. നമസ്കാരം ജ്യോതി ആൻഡ് വിനു. ഇപ്പൊ അവിടെ ഇരുന്ന് ജ്യോതി പറയാ, അയ്യോ ഞങ്ങള് രണ്ടുപേരും ഒരു ചേർച്ചയില്ല, കാരണം ഒരു മ്യൂസിക് ഡയറക്ടറും ഒരു നടിയേയും വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് സംസാരിക്കാനാന്നൊക്കെ നിങ്ങൾ പറയണേ ഞാൻ കേട്ടോ. അപ്പൊ വിനു പറഞ്ഞു, അത് സാരമില്ല, കുട്ടി നന്നായി പാടുന്നുണ്ടല്ലോ, ഇനി നമുക്ക് ആ ബന്ധം വളർത്തിയെടുക്കാം എന്നൊക്കെ വിനു പറയുന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചു. അല്ലെങ്കിൽ നടിമാരൊരു ഇത്തിരി പാടിയേ മതിയല്ലോ, നിങ്ങളങ്ങ് പാട്ട് ഇഷ്ടം പോലെ കൊടുത്തോളൂ. എന്താ അതിന്റെ കാരണം? എന്താ അല്ല, ഞാനിതുവരെ പാടിയിട്ടില്ല. ഇല്ല, എനിക്ക് ഒരു കുശുമ്പോ അസൂയോ ഇത്തിരി ഉണ്ടെന്ന് വെച്ചോ, അതുകൊണ്ട് മാത്രം ചോദിച്ചെന്നുള്ളു, അല്ലാതെ ഇല്ല എന്ന് ഞാൻ മറച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഒരുപാട് സന്തോഷം കൊണ്ട് തന്നെ പറയുന്നത്, ചുമ്മാ ഇത് പറഞ്ഞല്ല. നടിമാര് നല്ലതായിട്ട് പാടുന്നവരെ തീർച്ചയായിട്ടും നിങ്ങൾ അവസരം കൊടുത്ത് പാടിപ്പിച്ചോളൂ. പാട്ടുകാരെ തീർത്തും തള്ളാണ്ടിരുന്നാൽ അല്ല, വിനുവിനെ എനിക്ക് പരിചയം ഇല്ലാന്ന് പറയാൻ പറ്റില്ല. കാരണം വിനുവിന്റെ ആദ്യ ചിത്രത്തിൽ ഞാൻ പാടിയിട്ടുണ്ട് ഡോക്ടർ ലവില്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പാട്ടായിരുന്നു, വിനീ ശ്രീനിവാസന് ഞാനും കൂടെ ചേർന്ന് പാടിയ ഒരു പാട്ടാണ്. പക്ഷെ എനിക്ക് ഒരു ഉറപ്പുണ്ട്, അത് സിനിമയിൽ വന്നിരുന്നെങ്കിൽ അത്യാവശ്യം വളരെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു പാട്ടുമായിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ ആ പാട്ട് സിനിമയിൽ വന്നില്ല. കൈയൊന്നടിച്ചൻ കൂട്ടുകാരെ നേരം പൊക്കിന് പാ, അങ്ങനെ ഒരു പാട്ടായിരുന്നു അത്. ശരിക്കും ആ എന്തായിരുന്നു ആ പടത്തിനകത്ത് അവസാന നിമിഷം വരെ ആ പാട്ടുണ്ടാകുമെന്നാണ് ഞങ്ങളെല്ലാം കരുതുന്നത്. പക്ഷെ അത് അവസാനം ഷൂട്ടെല്ലാം കഴിഞ്ഞിട്ട് ലെങ്ത് കൂടിയതുണ്ട്. അങ്ങനെ ഒരു ചെറിയ പ്രശ്നം. പക്ഷെ എന്നാലും എന്താ, വിനുവിനെ സംബന്ധിച്ച്, ഒരു തുടക്കക്കാരനെ സംബന്ധിച്ച് ഡോക്ടർ ലവ് എന്ന പടം ഭയങ്കര ഹിറ്റായി. അതിലെ എടുത്തു പറയത്തക്ക എല്ലാ പാട്ടും തന്നെ ഭയങ്കര സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായി. പക്ഷെ ഇന്ന് വരെ സത്യത്തിൽ പറഞ്ഞാൽ അന്ന് ഞാൻ പാടിപ്പോയി വിനുവിന് ഇന്ന് കണ്ടതുകൊണ്ട് മനസ്സിലായി. അന്ന് നമ്മളൊരു ഒന്നര മണിക്കൂർ മാക്സിമം ഒരു മണിക്കൂർ എടുത്ത് പാടി. പിന്നെ ഞങ്ങൾ പോലും ഈ ഫീൽഡിലുള്ള ഞങ്ങൾ പോലും നേരിട്ട് കാണുന്നില്ല. അപ്പോൾ പിന്നെ നാട്ടുകാർക്ക് വിനുവിനെ എത്രത്തോളം പരിചയമുണ്ടെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഈ റിതം എന്ന പ്രോഗ്രാമിന് ശേഷം തീർച്ചയായിട്ടും വിനു തോമസ് എന്നൊരു സംഗീത സംവിധായകൻ നമ്മുടെ നാട്ടിൽ, ഇതാണ് വിനു തോമസ് എന്ന് നാട്ടുകാർ ചൂണ്ടി പറയത്തക്ക വിധത്തിലുള്ള ഒരു നല്ല പേര് എനിക്ക് സൃഷ്ടിച്ചു തരാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതേപോലെ നമ്മുടെ ജ്യോതിയെ പറ്റി പറയാനാണ്. ജ്യോതി, ആ കുട്ടി ഞാൻ ഇന്ന് ആദ്യമായിട്ടല്ല കാണുന്നത്. ഇതിനു മുമ്പും ഞങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിൽ കണ്ട് കുറച്ച് സംസാരിച്ച് കുറച്ച് നല്ലൊരു വ്യക്തിബന്ധം പുലർത്തുവാൻ എനിക്ക് സാധിച്ചത് പറയുകയാണ്, നല്ല കുട്ടിയാണ് എന്നൊക്കെ. നമ്മൾ ചിലവരെന്നല്ല, മിക്ക വീട്ടിൽ ഇരിക്കുന്ന ആൾക്കാരുടെ മനസ്സിൽ വരുന്ന ചോദ്യം, ഇവരൊക്കെ ടി വിയിലെ പോലെയാണോ, ഇവരൊക്കെ ടി വിയിലെ പോലെ ചിരിക്കുമോ, ഇവരൊക്കെ ടി വിയിലെ പോലെ സംസാരിക്കുമോ, ഇവരൊക്കെ സിനിമാനന്മാരല്ലേ, അങ്ങനെയൊക്കെ ഉള്ളൊരു ചോദ്യങ്ങൾ എല്ലാവരും ഫേസ് ചെയ്യുന്ന കാര്യമാണ്. പക്ഷെ ഞാൻ പറയും, ജ്യോതിയെ പറ്റി പറയാനുള്ളത്, നിങ്ങൾ ടി വിയിൽ കാണുമ്പോൾ ചിലപ്പോൾ ഒരു അയ്യോ ഇതെന്താ കുറച്ച് മസിൽ പിടുത്തമാണോ ഈ കുട്ടി അത് സംസാരിക്കുന്നത്, അങ്ങനെയൊന്നും അല്ല കേട്ടോ, വളരെ പാവമാണ്, നല്ല കുട്ടിയാണ്. ജീൻസ് രണ്ടുമൂന്ന് സ്ഥലത്ത് ഇത്തിരി കീറിയിരിക്കുന്നുണ്ട്, അതിൻ്റെ അങ്ങനെ അതിനൊരു അത് ട്രെൻഡി ആയിട്ട് ഡ്രസ്സ് ധരിച്ചെന്നേ ഉള്ളൂ. അതിൻ്റെ മനസ്സ് പക്ഷെ ഭയങ്കര ഒരു നാട്ടിൻപുറംകാരിയുടെ, നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം എന്ന് പറയുന്ന എനിക്ക് മനസ്സിലായി. കാരണം കൂടുതൽ ഞാൻ എപ്പോഴും സാരിയിലൊക്കെയാണ് ജ്യോതിയെ കണ്ടേക്കുന്നത്. എല്ലാരും ഞാൻ ഇങ്ങനെയാണ്, ഈ ഒരു സ്റ്റൈല് മാത്രമാണ് ഉള്ളതെന്നാണ്. അത് നമ്മൾ തിരുത്തി കുറിക്കുകയാണ്. ഇനി അങ്ങോട്ട് നമ്മൾ മോഡേൺ വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ട് പക്ഷേ ഈ ഡ്രസ്സിൽ ചേരുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ട് ജ്യോതിയെ കാണുന്നത് ശരിക്കും ഇതിന് തൊട്ട് മുമ്പ് ചെയ്ത ലിസമ്മയുടെ വീടെന്ന് വേണ്ട പടത്തിന്റെ ഓഡിയോ റിലീസിനാണ് കാണുന്നത്. അപ്പൊ അന്ന് കണ്ടിട്ട് ഇന്നിപ്പോ കാണുമ്പോ ആളെ എനിക്ക് ഒട്ടും മനസ്സിലായില്ല. പക്ഷെ നല്ല ഭംഗിയുണ്ടേ, തടി മോശമാണെന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. കാരണം എത്രയാണെങ്കിലും നമ്മുടെ കേരളത്തിലെ പുരുഷന്മാരുടെ ഒരു ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ അതിൽ 75% ഇപ്പോഴും കുറച്ച് തടിയുള്ള പെൺകുട്ടികൾ ഇഷ്ടപ്പെടുന്നത് തന്നെ. പിന്നെ കുറച്ച് പയ്യൻ സെറ്റിനായിരിക്കും കുറച്ച് സീറോ സൈസ് എന്നൊക്കെ പറയുമല്ലോ ഇപ്പത്തെ. അതിനോട് എന്താ താല്പര്യം ഉണ്ടെങ്കിൽ അതിലോട്ട് പോകാനുള്ള എത്തരത്തിലുള്ള റോളുകൾ ഞാൻ എപ്പോഴും പറയും, ഈ കുട്ടിയെ കാണുമ്പോൾ എപ്പോഴും എനിക്ക് സ്മിത പട്ടേൽ, സുഹാസിനി,
ആ ഒരു റേഞ്ച്, ആ ഒരു മുഖവും എന്തൊക്കെ അങ്ങനെയൊക്കെ എനിക്ക് തോന്നും. അപ്പൊ അവരുടെയൊക്കെ രൂപസാദൃശ്യം ഇങ്ങനെ അറിയാണ്ട് വന്നതുകൊണ്ട് അതുകൊണ്ടും അല്ലെങ്കിൽ മോളുടെ ഉള്ളിലുള്ള ശരിക്കും ഈ ഗോഡ് ഫോർ സെയിലും സിനിമ കണ്ടിട്ട് പലരും ആ സമയത്ത് പറഞ്ഞു, ഓ ദൈവമേ അത്രയും നന്നായിട്ട് അഭിനയിക്കുന്ന ഒരു കൊച്ചാണ് കേട്ടോ ഇത്, മഞ്ജു വാര്യറിനെ പോലെയൊക്കെ അഭിനയിക്കുന്നു, അങ്ങനെയൊക്കെ ഒത്തിരി ലേഖനത്തിൽ റിപ്പോർട്ട് വരെ വന്നു അല്ലേ. സന്തോഷമില്ല അത് കേൾക്കുമ്പോൾ? പിന്നെ ഭയങ്കര സന്തോഷം ചേച്ചി, കാരണം മഞ്ജു ചേച്ചി ഒക്കെ ഒന്ന് അഭിനയം സ്റ്റോപ്പ് ചെയ്തിട്ട് എത്രയോ നായകന്മാർ വന്നിട്ടുണ്ട് മലയാളത്തിൽ, എന്നിട്ട് അവർക്കൊന്നും കിട്ടാത്ത ഒരു ഇത് എനിക്ക് കിട്ടാന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം, എനിക്ക് സങ്കടമൊക്കെ വന്നു ഭയങ്കരമായിട്ട്. അതുപോലെ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ടോ മഞ്ജു ചേച്ചിൻ്റെ കൂടെ ചെയ്യണം. മഞ്ജു ചേച്ചി ചെയ്ത ക്യാരക്ടേഴ്സ് ഭയങ്കര ഇഷ്ടമുണ്ട് കന്മദത്തിന്, ഞാൻ ഒരുപാട് ഇൻ്റർവ്യൂസിൽ അത് പറഞ്ഞിട്ടുണ്ട്. അതുപോലുള്ള ഒരു കന്മദത്തിൽ ചെയ്ത ക്യാരക്ടർ പോലെയാണ് ഗോഡ് ഫോർ സെയിലിൽ എനിക്ക് കിട്ടിയത്. ഞാൻ പറഞ്ഞു വന്നത് ഇനിയും അത്തരത്തിലുള്ള നല്ല അല്ലാണ്ട് ചുമ്മാ വന്നും പോയി നിൽക്കുന്ന കഥാപാത്രം വിളിച്ച പോത്തില്ലെന്നാണ് പറയുന്നത്. നല്ല അഭിനയിക്കാൻ വേണ്ട കഥാപാത്രം ചിലപ്പോൾ രണ്ട് സീനോ മൂന്ന് സീനോ ഉണ്ടാവുള്ളൂ, പക്ഷെ അത് നമ്മുടെ മനസ്സിൽ നിൽക്കുന്ന ഒരു സീനാണെന്നുണ്ടെങ്കിൽ എന്തായാലും ചെയ്യും. അതുകൊണ്ടാണോ ഗോഡ് ഫോർ സെയിലിന് ശേഷം ഇപ്പൊ കുറച്ച് വെയിറ്റ് ചെയ്തതിനു ശേഷം ഇപ്പൊ മൂന്നാം ഞായറാഴ്ചയ്ക്ക് വേണ്ടി കാത്തിരുന്നിട്ടാണോ? അതെയോ, അതെനിക്ക് വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. കാരണം തിയർ റിസൾട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ആളുടെ സിനിമ ആ ഒരു കാറ്റഗറി എന്തായാലും പെർഫോം ചെയ്യാനുള്ള ഒരു ക്യാരക്ടർ ആയിരിക്കും ഇത് എനിക്കറിയാം. ചെന്നു അപ്പോൾ ഫസ്റ്റ് ആളുടെ ഫസ്റ്റ് ഡയറക്ഷനാണ്, ഞാനാണ് നായിക. എനിക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു, നന്നായി ചെയ്യാനുണ്ടായിരുന്നു, നന്നായി ചെയ്തിട്ടും ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഡബ് ചെയ്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് കണ്ട് ഒരുപാട് ആൾക്കാരെന്നെ വിളിച്ചു. നന്നായി ചെയ്തില്ലയോന്ന് നമുക്ക് സിനിമ കണ്ടതിന് ശേഷം തീരുമാനിക്കും അല്ലേ. അതല്ല, തിയർ റസാക്ക് പോലെ അവർ തിരഞ്ഞെടുത്ത് അത് തന്നെ ലൊക്കേഷൻ തന്നെ മനസ്സിലാക്കാൻ പറ്റും, അല്ലെങ്കിൽ ചെയ്തില്ലെങ്കിൽ ഒരാളും ആരെങ്കിലും സിനിമയിൽ മുന്നോട്ട് വെക്കാനും പറ്റത്തില്ല. അപ്പൊ അത്രയും കുട്ടിക്ക് ഒരു ആത്മസംതൃപ്തി ഉണ്ടായത് കൊണ്ടാണ് ഞാൻ നന്നായി ചെയ്തു നമുക്ക് പറയാൻ പറ്റുന്നത്. ആ ഒരു വിശ്വാസത്തോടുകൂടി ചെയ്തുകൊണ്ടാണ് സിനിമയിൽ നന്നായിട്ട് അഭിനയിക്കാൻ പറ്റുന്നത്. വിനുവിനോട് തിരിച്ചു വരുമ്പോ എന്താ വാർത്ത തിരിച്ചുവരുമ്പോ വിനു ഡോക്ടർ ലവില്, ഡോക്ടർ ലവ് വിനുവിന്റെ ആദ്യത്തെ പടമാണ്. അപ്പോ അല്ല ഞാൻ ആദ്യം ചെയ്തത് ഓഫ് ദി പീപ്പിൾ ആണെങ്കിലും എല്ലാവർക്കും അറിയാവുന്നത് ഡോക്ടർ ലവിലെ സോങ്സ് ആണ്. ജയരാജ് സാറിന്റെ ഒരു സിനിമയിലൂടെയാണ് ആദ്യമായിട്ട് സിനിമ രംഗത്തേക്ക് വരുന്നത്. അതിന് മുമ്പ് ആർട്ട് ഫിലിംസും അങ്ങനെ ഒരു ഒരുപാട് വർക്കുകളിലൂടെ ചെയ്തുകൊണ്ടിരുന്നത്. ജയരാജ് സാറിനെ എങ്ങനെ പരിചയപ്പെടുന്നു എന്നൊക്കെ കാര്യം അറിയുന്നതിന് മുൻപായിട്ട് ഡോക്ടർ ലവ് ആണ് പക്ഷെ വിനുവിന്റെ പേര് ഫിലിം ഇൻഡസ്ട്രിയിൽ വരുത്തിയ ഒരു പടം. അപ്പോൾ ഡോക്ടർ ലവിൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വാലന്റൈൻസ് ഡേക്ക് പ്രത്യേകിച്ച് എല്ലാ റേഡിയോയിലും കേൾക്കാൻ പറ്റുന്ന ഒരു പാട്ടുണ്ട്. ഈ പാട്ട് പാടിയിരിക്കുന്നത് ഒരു പാലാക്കാരിയായ കുട്ടിയാണ്. ആ കുട്ടിയുടെ മുഖവും ശരിക്കും പറഞ്ഞാൽ ഇത് കൂടുതലും എന്താ പറയുക ഫെമിലിയർ ആവാനിരിക്കുന്നത്. കാരണം ഈ പാട്ട് എല്ലാവർക്കും അറിയാമെങ്കിലും ഇത് പാടിയ കുട്ടി ആരാന്ന് ആർക്കും അറിയത്തില്ല. ആ കുട്ടിയെ നമുക്ക് ഒരു ദിവസം പറ്റിയെങ്കിൽ വൃത്തത്തിൽ കൊണ്ടുവരണം അല്ലേ. ഒരു നിന്നോട് എനിക്കുള്ള പ്രണയം, ഈ പാട്ട് കേൾക്കാത്തൊരു മലയാളികളില്ല. അപ്പോൾ ഈ പാട്ടിൻ്റെ സംഗീത സംവിധാനം ഇവിടെ ഇരിക്കുമ്പോൾ ആ കുട്ടി ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് സംഗീത സംവിധായകൻ തന്നെ ഇതിന് രണ്ടുപേര് പാടണമെന്ന് ഞങ്ങൾ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും ആ കുട്ടി ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ആ രണ്ടു വരികൾ ഞാൻ പാടിക്കൊള്ളാക്കാം. ശരി, ആയിക്കോട്ടെ. ഉക്കരൻ പാട്ട് കേട്ടോ, നല്ല എന്നാ പ്രത്യേകിച്ച് ഭയങ്കര ഓർക്കസ്ട്രേഷൻ ഒന്നും നമ്മൾ അതിൻ്റെ അകത്ത് ചെയ്തിട്ടില്ല, വെറുതെ ഒരു കീബോർഡ് വെച്ചിട്ടാണ് ഫുള്ള് പോയത് അല്ലേ. ശരിക്കും ആ പാട്ട് ആ സിനിമയില് അങ്ങനെ ഒരു പാട്ട് ഉണ്ടായിരുന്നല്ല. ഈ പാട്ട് ശരിക്കും ഓർക്കസ്ട്ര ഒന്നും ഇല്ലാതെ വെറുതെ ഇങ്ങനെ പാടുന്നതായിട്ടൊരു ഇത് മാത്രമേ ഉള്ളായിരുന്നു. അപ്പം അങ്ങനെ വിചാരിച്ച് നമ്മൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞപ്പം ഞാനിങ്ങനെ ഡയറക്ടറെ അടുത്ത് പറഞ്ഞു, അതായത് ഓഡിയോ സിഡിക്കകത്ത് വരുന്നതാണ്, അപ്പം നമുക്കൊരു ചെറിയൊരു ബാക്കിങ് കൊടുത്തിട്ടിടാം, അപ്പം ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പാട്ട് ഭയങ്കര ഹിറ്റായി. ഇന്ന് അതിന്റെ സംഗീത സംവിധായകൻ ആരാന്ന് ആൾക്കൊക്കെ മനസ്സിലായി. വിനുവിനെ നോക്കുമ്പോൾ വളരെ വിനുവിന്റെ മനസ്സിൽ ഭയങ്കര പ്രണയമുള്ള ഒരു മനുഷ്യനാണ്. അതാ പാട്ട് പാടുമ്പോഴും ആ ഞരമ്പ് വലിഞ്ഞ് അങ്ങ് പാടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വിനു ഭയങ്കര സോഫ്റ്റ് ആണ്, വിനു ഭയങ്കര സംസാരിക്കുന്ന ഭയങ്കര ശാന്തമായിട്ടാണ്. വിനുവിന്റെ പെരുമാറ്റം അങ്ങനെ ഓരോരുത്തരും ഓരോ രീതിയാണല്ലോ. ഇത് നിങ്ങൾ തമ്മിൽ സംസാരിക്കും പോലെ എന്താ ഒരു ചേർച്ച എന്ന് വെച്ചാൽ എന്റെ പൊന്നു ചേച്ചി പണ്ട് ചേച്ചി ഇതേപോലെ ഒരു പണി തന്നതാണ്. അങ്ങനെയല്ല, ചില വ്യക്തികളെ ഇരുന്ന് സംസാരിക്കും ആ ഒരു പതുക്കെ സംസാരിക്കുക ഇതൊക്കെ. ആ നിങ്ങളുടെ ഇടയിൽ ചിലപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ഉറക്കം സംസാരിക്കുന്നതും ഒച്ചത്തിൽ എങ്ങനെ പറയാ കൂള് സംസാരിക്കുന്ന ഒരു ടൈപ്പിലുള്ള ആളായിരിക്കും, പക്ഷെ എന്നാലും എനിക്ക് സ്വഭാവം മാറ്റാൻ പറ്റില്ല. എനിക്ക് ഇങ്ങനത്തെ ഇങ്ങനെ ഇരുന്നുള്ള പരിചയം ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഒരാളേ അല്ല ഞാൻ, ഇത് ഇതിന്റെ അപ്പുറമാണ്. അപ്പൊ പക്ഷെ ഇവിടെ ഇരിക്കുന്നത് കൊണ്ട് ഞാൻ ഇങ്ങനെ ഞാൻ ഇങ്ങനെ ഒരാളെ അല്ല അങ്ങനെ. നമ്മളിപ്പോ അന്ന് പാട്ട് പഠിപ്പിച്ചു പോയി, ആകുമ്പോ ഒരു മണിക്കൂറത്തെ പരിചയമുള്ളൂ. സാറില്ല, അപ്പൊ നമുക്ക് കുറച്ചുകൂടി ഇനി രണ്ടു മൂന്ന് വർക്കുകളൊക്കെ വരുമ്പോൾ കൂടുതൽ പരിചയപ്പെടാനുള്ള അവസരം വരുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ ജ്യോതിയിലോട്ട് വരാം. ജ്യോതി,
ആദ്യത്തെ പടം എന്ന് പറയുന്നത് ഇതൊന്നും അല്ല, ഈ ഗോഡ് ഫോർ സെയിലും അല്ല, മൂന്നാം നാല് ഞായറാഴ്ച അല്ല, പാതിരാമണലാണ്. ബോംബെ മാർച്ച് 12. എങ്ങനെയാണ്, എതിലേക്കൂടെയാണ്, എങ്ങനെയാണ് ഇപ്പൊ സിനിമാ മോഹം ഉള്ളുദിച്ചത്? ഉള്ളുദിച്ചത് നന്ദനം സിനിമ മറ്റോ കണ്ടപ്പോഴാണ്. അങ്ങനെ പാതിരാമണലിലോട്ട് അത് ആറപ്പടമായിരുന്നു നമ്മുടെ ബോംബെ മാർച്ച് 12-ലേക്ക്. ബോംബെ മാർച്ച് 12-ലേക്ക് ബാബു ജനാർദ്ദൻ അതിന്റെ ആയിരുന്നു. ബാബുവേട്ടൻ അത് സിഡി കണ്ടിട്ട് എന്നെ കാസ്റ്റ് ചെയ്ത്, ഈ ആൽബത്തിന്റെ സിഡി കണ്ടിട്ട്, ആൽബത്തിന്റെ സിഡി ടിവിയിൽ വന്നിട്ട് കണ്ട്. അതിനകത്ത് ഉണ്ണി മുകുന്ദനൊക്കെ അതിനകത്ത് നല്ലൊരു റോള് ചെയ്യാൻ പറ്റിയോ? കഴിവിനനുസരിച്ചുള്ള ഒരു കഥാപാത്രം കിട്ടിയോ? മമ്മൂക്കാന്റെ പടം എന്ന് പറയുമ്പോ അതിനകത്ത് അങ്ങനെ ഒരു പാർട്ടാവാൻ കഴിഞ്ഞത് വലിയ കാര്യമായിരുന്നു. അത് പിന്നെ ആഗ്രഹിച്ച് കാത്തിരുന്ന് കിട്ടിയ ഒരു കഥാപാത്രമാണ് ശരിക്കും ഈ ഗോഡ് ഫോർ സെയിൽ അല്ലേ? ഗോഡ് ഫോർ സെയിലും മൂന്നാം നാല് ഞായറാഴ്ചയും അതും അങ്ങനെ. എങ്ങനെയാണ് ചാക്കോച്ചൻ്റെ കൂടെ ഒരു മുഴുനീള ഒരു സിനിമയിൽ നായികയായിട്ട് വിലസാൻ കിട്ടിയ ഒരു റോള്, നന്നായി ചെയ്യാൻ പറ്റിയ ഒരു റോളിനെ പറ്റി എന്താ പറയാനുള്ളത്? ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആ പാട്ട് പറഞ്ഞാലേ കൂടെ എല്ലാവർക്കും പെട്ടെന്ന് ജ്യോതിയുടെ മുഖം മനസ്സിലോട്ട് വരുള്ളൂ. ജ്യോതി അത്യാവശ്യം നന്നായി പാടും. വിനു നോട്ടം വിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പൊ ജ്യോതി, അപ്പൊ കയ്യില്ലാത്ത ആരും അറിയാവുന്ന പോലെ അല്ലേ? മ്യൂസിക് ഡയറക്ടർ ക്ഷമിച്ചിരിക്കുന്നു, മ്യൂസിക് ഡയറക്ടർ മൈക്ക് എടുത്തു തരുന്നു. മനസ്സിൽ തോന്നുന്ന ഒരു ആർക്കും പാടാൻ ഈ ലോകത്ത് അധികാരമുണ്ട്, അവകാശമുണ്ട്, ആരെ തടയാൻ നമുക്ക് ഒരിതുമില്ല. അപ്പൊ ജ്യോതിക്ക് മനസ്സിൽ എന്താ തോന്നുന്നത് അഭിനയിച്ച സിനിമയിലെ ആ പാട്ട്? എങ്ങനെ ശ്വാസം പിടിച്ചു ഞാൻ പാടിയ പോലെ പല പ്രാവശ്യം നമുക്ക് ശ്വാസം കട്ടിയേണ്ടി വരും. ആദ്യം തന്നെ കുറേ ശ്വാസം പിടിച്ചകത്ത് വെച്ചിട്ടുണ്ട്. എന്തോ ശ്വാസം പിടിച്ചോളും, നല്ല ശീലമുണ്ട് കേട്ടോ എന്റെ കൊച്ചി. എനിക്കൂടെ പറഞ്ഞു, എനിക്ക് ഞാനൊരു പാട്ടുകാരിയായിട്ട് പോലും എനിക്ക് ഇത്ര ശ്വാസം കിട്ടാറില്ല. അതുകൊണ്ട് ഞാൻ ചോദിച്ചത്, ഞാൻ ഓർക്കസ്ട്രേന്റെ കൂടെ ഈ വെള്ളത്തിന്റെ അടിയിലൊക്കെ മുങ്ങി കിടന്ന് സാധകം ചെയ്യാറുണ്ടോ? സാധകം സ്വിമ്മിംഗ് ചെയ്യാറുണ്ട്. സ്വിമ്മിംഗ് ചെയ്യാറുണ്ട്, അതാണ്. ഇങ്ങനെ മിമീനെ പോലെ ഇങ്ങനെ ഡോൾഫിനെ പോലെ ഇങ്ങനെ എപ്പോഴൊക്കെയാണ് നിങ്ങളുടെ വീടിന്റെ അടുത്ത് കുറെ കുളം വല്ലതും ഉണ്ടോ? അത് വീട്ടിൽ തന്നെ മറ്റേ ക്ലബില് എവിടെ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാവും. ഞാൻ അവിടെ ക്ലാസ് വന്നു കഴിഞ്ഞപ്പോ സമയം കൂടെ പറഞ്ഞ നാട്ടുകാർക്ക് സൗകര്യം. അങ്ങനെയല്ല, അത് ഇൻഡോർ ആണ്. ഇൻഡോർ ആണ്, ഔട്ട്ഡോർ അല്ല കേട്ടോ. എവിടെയാളുടെ? തൃശ്ശൂർ. തൃശ്ശൂർ ഏത് സ്ഥലം? ഈ ക്ലബ് ഉള്ള സ്ഥലം എവിടെയാ? ക്ലബ് പുഴയ്ക്കൽ. പക്ഷെ എനിക്കൊരു കാര്യം ഇപ്പം മനസ്സിലായത്, അതായത് പാട്ടുകാർക്കൊക്കെ തന്നെ മനസ്സിലാവേണ്ട ഒരു കാര്യം, മിക്കവർക്കും ഈ ശ്വാസത്തിൻ്റെ ഈ ബ്രീത്തിങ് പ്രോബ്ലം ഭയങ്കരമായിട്ട് അനുഭവപ്പെടുന്നുണ്ട്. ഒറ്റ സ്ട്രെച്ചിൽ റെക്കോർഡ് ചെയ്യുമ്പോഴൊക്കെ പാട്ട് എടുക്കാൻ പറ്റുമെന്ന് വെച്ചാൽ അല്ലേ, ഡയറക്ടർ മ്യൂസിക് ഡയറക്ടേഴ്സിലാവാം, സ്റ്റുഡിയോയ്ക്ക് റെൻ്റർ ആവാം, ഒക്കെ തന്നെ നമുക്ക് സ്മൂത്തായിട്ട് റെക്കോർഡിങ് പോകാൻ പറ്റും. അതുകൊണ്ട് ഇതുപോലെ സ്വിമ്മിങ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശ്വാസം, അത് ഓരോരുത്തരുടെ കപ്പാസിറ്റി ആയിരിക്കും കേട്ടോ. നീന്തലും മാത്രം ആയിരിക്കണം എന്നില്ല, എന്നാലും എപ്പോഴൊക്കെ നീന്താറുണ്ട്? രാവിലെയും വൈകിട്ടും? ഇല്ല, നമ്മള് ഒരു കോഴ്സ് വന്നപ്പോ ഒരു മാസം കണ്ടിന്യൂസ് ആയി പോയി പഠിച്ചു, പിന്നെ പോയിട്ടില്ല. പക്ഷെ ആ കോഴ്സ് പഠിച്ചു വെച്ചേക്കുന്ന ഗുണം എന്ന് വെച്ചാൽ, എങ്ങാനും സിനിമയിലൊക്കെ ഏതെങ്കിലും നായകൻ പുഴയിലോട്ട് എടുത്തിട്ട് നീന്തി കയറാൻ പറ്റണം, അല്ലെങ്കിൽ ചിലപ്പോ ഒരു വില്ലൻ വന്ന് അല്ലെ, അങ്ങനെയൊക്കെ എന്തെങ്കിലും സിനിമാ സംബന്ധമായ. വിനുവിന് അറിയാമോ നീന്തൽ? എന്നെ വില്ലന്മാരൊന്നും പിടിച്ച് വെള്ളത്തിൽ അല്ല. വിനു കല്യാണം കഴിച്ചാണോ? അല്ല. അല്ല, നല്ല മനസ്സിൽ പക്ഷെ കല്യാണം കഴിച്ചില്ലെങ്കിൽ ഒരു കുട്ടിയെ കണ്ടുവച്ചിട്ടുണ്ട് വീനു. വേണ്ട വേണ്ട, നിർത്തിക്കോ. അതിനെ ഓർത്താരി അതിനു വേണ്ടി ചിട്ടപ്പെടുത്തിയാണ് ഡോക്ടർ ലെവലില് നിന്നോട് എനിക്കുള്ള പ്രണയം. എന്റെ മനസ്സ് പറയുന്നു നാലു കൊല്ലം ഒരു കൊച്ചിനെ പ്രണയിക്കാൻ പറ്റില്ലേ? ഇന്നത്തെ കാലത്ത് ശരിക്കും പറ്റത്തില്ല. അങ്ങനെ നാലു കൊല്ലം പ്രണയിക്കുന്നവരെന്ന് പറഞ്ഞാൽ വളരെ സിൻസിയർ ആയിട്ട് സ്നേഹിക്കുന്ന ആൾക്കാരായിരിക്കും. അങ്ങനെ എന്തെങ്കിലും വല്ല തിക്താനുപ്പുകൾ പറയാനുണ്ടോ? എനിക്കിനി ഒന്നും പറയാനില്ല, ഒരിക്കൽ പറഞ്ഞതിന്റെ ഇതിപ്പോഴും കഴിഞ്ഞിട്ടില്ല. അന്ന് ശരിക്കുള്ള കാര്യമല്ലല്ലോ പറഞ്ഞത്. അന്ന് ശരിക്കുള്ള കാര്യമല്ല, എല്ലാരും വിളിച്ചു തെറ്റിദ്ധരിക്കപ്പെട്ടു പോയൊരു കുട്ടിയാണ്. ശരിക്കുള്ള അല്ലാഞ്ഞിട്ട് പോലും ഇന്റർവ്യൂവിൽ തെറ്റിദ്ധരിക്കപ്പെട്ടു പോയൊരു കുട്ടിയായിരുന്നു ശരിക്കും നമ്മുടെ ജ്യോതി കൃഷ്ണ. അപ്പോ പാട്ട് വളരെ ഗംഭീരമായിട്ട് തന്നെ പാടി. വിനുവും പറയുന്നു ഒരു ശ്വാസത്തിന്റെ പ്രശ്നമില്ലാണ്ട്. പിന്നെ മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കാൻ വേണ്ടി ഞായറാഴ്ച അല്ലെ സിനിമയുടെ പേര്? മൂന്നാം നാൾ ഞായറാഴ്ച ആണ് ഇനി കാത്തിരിക്കുന്ന ഒരു സിനിമ. അതേപോലെ വിനുവിന്റെ പറയാനാണെങ്കിൽ ദൃശ്യം എല്ലാവരും പ്രത്യേകിച്ച് ഒരു പുതിയ സംഗീത സംവിധായകൻ ആഗ്രഹിക്കും ലാലേട്ടൻ്റെ ഒക്കെ സിനിമയിൽ നിന്ന് സംഗീത സംവിധാനം ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അത് ഈ ഡോക്ടർ ലവിലെ പാട്ട് കേട്ടതിന് ശേഷം വന്നാണോ, അതേ വേറെ അതിന്റെ കണക്ഷൻ എങ്ങനെയാണ് വന്നത്? കാര്യം ഞാൻ ഡോക്ടർ ലവ് ഇറങ്ങിയതിന് ശേഷം ഒരുമാതിരിപ്പെട്ട എല്ലാ ഡയറക്ടേഴ്സിനെയും പോയിട്ട് പാട്ട് കേൾപ്പിക്കുകയും അവരൊക്കെ വിളിച്ച് ശല്യപ്പെടുത്താറൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഒരിക്കൽ പോലും പാട്ട് കേൾപ്പിക്കാൻ പോകാത്ത ഒരേ ഒരാൾ ജിത്തുവേട്ടനായിരുന്നു. ജിത്തു ജോസഫ്. ജിത്തു ജോസഫ്. അപ്പം ജിത്തുവേട്ടൻ എനിക്ക് ഇങ്ങോട്ട് വിളിച്ചിട്ട് ഈ പടം ചെയ്യണം എന്ന് പറയുകയായിരുന്നു.
അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ നമുക്കുള്ള നമ്മളെ തേടി വരും തന്നെയല്ലേ അല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ ആ ഒരു കോള് വന്നപ്പം എനിക്ക് മനസ്സിലായി, കാര്യം ഞാൻ ജിത്തുവേട്ടനെ ആണെങ്കിൽ എന്റെ പാട്ടുകൾ കേൾപ്പിച്ചിട്ടില്ല, ജിത്തുവേട്ടനോട് ഫോണിൽ സംസാരിച്ചിട്ടില്ല, ജിത്തുവേട്ടനെ നേരിട്ട് ഒരിക്കലും എപ്പോഴും കണ്ടിട്ടുള്ളതല്ലാതെ യാതൊരു രീതിയിലും എനിക്ക് ഒരു പരിചയം ഇല്ലാത്ത ഒരാളാണ്. പക്ഷേ ജിത്തുവേട്ടൻ കറക്റ്റായിട്ട് എന്നെ വിളിച്ചിട്ട് അത് എന്താണ് എനിക്ക് തോന്നുന്നു ദൈവം അതുപോലെ എനിക്ക് വേണ്ടിയിട്ട് ഒരുക്കി വെച്ചിരുന്നൊരു വർക്കായിരിക്കാം. തീർച്ചയായിട്ടും. ഡയറക്ടറിന്റെ ഒരു ഓഫർ വരിക എന്ന് പറഞ്ഞ ചില്ലറ കാര്യമല്ല. ദൃശ്യവും ഇപ്പോ എന്താ പറയാ, സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ആവട്ടെ ഞങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ലാലേട്ടന്റെ പടമാണ് ഓഫ് കോഴ്സ്, എന്തായാലും ഒരു അങ്ങനെ എന്താ പറയാ ശ്രദ്ധിക്കപ്പെടാണ്ട് പോകാൻ ഒരു ചാൻസും ഇല്ല അല്ലേ? അതിൽ മനസ്സിൽ ഇതിലേറ്റവും എനിക്ക് ഞാൻ ഈ പടം ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ വിളിക്കുമ്പം ആദ്യം ചെല്ലുമ്പോൾ തന്നെ ജിത്തുവേട്ടൻ അതിൻ്റെ സ്ക്രിപ്റ്റ് എടുത്തിട്ട് ഇങ്ങനെ തരികയാണ് തന്നു. അപ്പോൾ അത് മൊത്തം വായിച്ചു കഴിഞ്ഞപ്പോൾ സത്യത്തിൽ വളരെയധികം ഇതായി. കാര്യം വെച്ചാൽ ഒത്തിരി നാളത്തെ ഹോംവർക്കിന് ശേഷമാണ് ആ സ്ക്രിപ്റ്റ് ജിത്തുവേട്ടൻ അത് തയ്യാറാക്കി വെച്ചിരുന്നത്. അപ്പോൾ ആ ഒരു ഹാർഡ് വർക്ക് അത് എന്തായാലും ഈ ഫിലിമിനെ ഒരു വലിയ പരിധി വരെ സഹായിക്കും. അതിൻ്റെ കുറേ വിശേഷങ്ങൾ നമുക്ക് അറിയാനുണ്ട്. അതേപോലെ നമ്മുടെ ജ്യോതിയുടെയും മൂന്നാൾ ഞായറാഴ്ചയുടെയും ഇനി ജ്യോതിയുടെ അടുത്ത ഭാവിയിലോട്ടുള്ള എന്തിനു വേണ്ടിയുള്ള കാത്തിരിപ്പാണ് ജ്യോതി, ഇതൊക്കെ നമുക്ക് ചോദിച്ചറിയാനുണ്ട്. അങ്ങനെ നമ്മുടെ വിനുവിൻ്റെ ദൃശ്യത്തിലെ സിനിമയിലെ പാട്ട് നമുക്ക് അടുത്ത ദിവസം പാടിപ്പിക്കാം. അതേപോലെ നമ്മുടെ ജ്യോതികുട്ടി എന്തിനൊക്കെയോ വേണ്ടി കാത്തിരിക്കുന്നു. മൂന്നാം നാൾ ഞായറാഴ്ചയുടെ കൂടുതൽ വിശേഷങ്ങൾ പറയാനുണ്ട്. ഇതുവരെയുള്ള കുറേ കാര്യങ്ങൾ ജ്യോതിക്ക് എന്തൊക്കെയോ എൻ്റെ അടുത്ത് പറയണമെന്ന് ഇങ്ങനെ മനസ്സ് കടന്നിങ്ങനെ വെമ്പുന്നതായിട്ട് എനിക്ക് കണ്ണുകളിൽ സ്ഫുരണത സൃഷ്ടിക്കപ്പെടാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത ദിവസം വൃദ്ധത്തിലൂടെ ഞാൻ ഇവർ രണ്ടുപേരും തന്നെ നിങ്ങളുടെ സ്പെഷ്യൽ റിക്വസ്റ്റ് പ്രമാണിച്ച് ഇവരുടെ കയ്യെ കാലെ പിടിച്ച് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം, താങ്ക് യു, ബൈ ബൈ.